ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പൂയ നക്ഷത്രത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പൂയ നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവങ്ങൾ, അതുപോലെ ദശാഫലങ്ങൾ, ആ ദശാകാലങ്ങളിൽ ദോഷപരിഹാരാർത്ഥമായിട്ട് ചെയ്യേണ്ട വഴിപാടുകളും കർമ്മങ്ങളും, അതുപോലെ തന്നെ ഇവർക്ക് അനുയോജ്യമായിരിക്കുന്ന സ്ത്രീ പുരുഷ നക്ഷത്രങ്ങൾ, അവരുടെ അനുയോജ്യമായ രത്നങ്ങൾ, ദിവസങ്ങൾ, അതുപോലെ തന്നെ തീയതികൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും, അനുകൂലമായ തൊഴിൽ മേഖലകൾ, ഇതൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ വാൽക്കണ്ണാടിയുടെ രൂപത്തിൽ ആകാശവീഥിയിൽ കാണപ്പെടുന്ന 8 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ പൂയം എന്ന് പറയുന്ന നക്ഷത്രം. നല്ല വേഷം ധരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണിവർ. പൊതുവെ എഴുത്തിയാട്ടക്കാരാണിവർ. അതുപോലെ തന്നെ വരാൻ പോകുന്ന നന്മതിന്മകളെക്കുറിച്ചൊന്നും യാതൊരു വിധമായിട്ടുള്ള ചിന്തയവരിൽ അലട്ടത്തില്ല. വീണ്ടും വിചാരം ഇല്ലാത്തവരാണ്. ഒരു നല്ല കാര്യം ഇവരിലുള്ളത്, ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യവും വളരെ ആത്മാർത്ഥതയോടെയും കൃത്യനിഷ്ഠയോടെയും ഉത്തരവാദിത്വത്തോടെയും അത് ചെയ്യുമെന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഇവരെ ആർക്കും പിന്തിരിപ്പിക്കാനോട്ട് കഴിയത്തുമില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരിൽ തന്നെ വളരെയധികം അറിവുള്ള ആൾക്കാരാണ് കൂടുതലും. ഏതിനെയും ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ഇവർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ തന്നെ ശിക്ഷിക്കുക, പ്രതികരിക്കുക, ഇതൊക്കെ ഇവരുടെ ഒരു സ്വഭാവമായിരിക്കും. പലപ്പോഴും ആവശ്യത്തിന് സ്വതന്ത്രരും അതുപോലെ തന്നെ എന്ത് നേരിടാൻ ഉള്ള ഒരു ഉറച്ച മനസ്സിന് ഉടമകളുമായിരിക്കും പൂയ നക്ഷത്രക്കാർ. ഇവർ പൊതുവേ വീടും കുടുംബവും കുടുംബക്കാരെയൊക്കെ വിട്ട് ദൂരദേശങ്ങളിൽ പോയിട്ട് ഉപജീവനം നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ നന്നായിട്ട് ധനം സമ്പാദിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഗുരുഭക്തി, വിജ്ഞാനദാഹങ്ങൾ, സൗന്ദര്യം, ബന്ധുബലം, കുടുംബസ്നേഹം, അതിഥി സൽക്കാരം, കർത്തവ്യബോധം, സ്ഥിരനിശ്ചയം തുടങ്ങിയ എല്ലാ രീതിയിലുള്ള സൽഗുണങ്ങളും ഈ പൂയ നക്ഷത്രക്കാരിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇവർ ചിലര് ക്ഷിപ്രകോപികളും അലസരും ശരീരക്ലേശം ഒട്ടും സഹിക്കാൻ കഴിയാത്തവരുമായിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. വീടിനെയും മാതാവിനെയൊക്കെ അതിരറ്റ് സ്നേഹിക്കുന്ന ഇവർക്ക് സ്വന്തമായിട്ടുള്ള വീട്, അതുപോലെ തന്നെ സന്തോഷകരമായ ജീവിതം, ഇതൊക്കെ കിട്ടാനുള്ള ഭാഗ്യവും ഇവർക്ക് സിദ്ധിക്കാറുണ്ട്. പ്രവൃത്തി രംഗങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ പണം ഒക്കെ ഇവർക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ തിരികെ കിട്ടാൻ സ്വല്പം പ്രയാസവുമാണ്. മിതവ്യയം പാലിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ വിവാഹ ജീവിതം അത്ര കണ്ട് ശോഭനമായിരിക്കില്ല എന്ന് പറയണം. ഇവരുടെ ഉത്തരവാദിത്വത്തിന് കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും അതീവമായിട്ടുള്ള ശ്രദ്ധ ഇവർ കേന്ദ്രീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ മൃദുല ഹൃദയരായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇവർക്ക് ചെറിയ വിഷമങ്ങൾ പോലും സഹിക്കാൻ വളരെ പ്രയാസമാണ്. എന്ത് കാര്യത്തിലും ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സെപ്പോഴും ഒരു സംശയം നിറഞ്ഞതും അതുപോലെ തന്നെ സ്വാർത്ഥത നിറഞ്ഞതുമായിട്ടുള്ള ഒരു മനസ്സായിരിക്കും അവരുടെ. ഇവർ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന സ്വഭാവം തീരെ ഉണ്ടാകാറില്ല. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം കിട്ടണം എന്നുള്ള ഒരു പ്രത്യേക വാശിക്കാരുമാണ്. ഇവർ വളരെ പെട്ടെന്ന് മറ്റുള്ളവരുടെ ആരാധനയ്ക്ക് പാത്രമാകുകയും എന്നാൽ അത് പെട്ടെന്ന് തന്നെ അങ്ങ് തരതാഴ്ത്തപ്പെട്ടിട്ട് അവരുടെയൊക്കെ പരിഹാസത്തിന് പാത്രമാകുകയും ചെയ്യുക ഉണ്ടാകാറുണ്ട്. സ്വയം പുകഴ്ത്തുക, അതുപോലെ സ്വയം സ്നേഹം കിട്ടണം, മറ്റുള്ളവർ തന്നെ പുകഴ്ത്തി പറയണം എന്നൊക്കെയുള്ള ഒരു ചിന്ത മനസ്സിൽ വെച്ചിരിക്കുക, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളെയൊക്കെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ധാരാളമായിട്ടുള്ള മറ്റ് മോശപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. കാര്യം ഇവർ ഈ പുകഴ്ത്തി കേൾക്കുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് മോശപ്പെട്ട ആൾക്കാരെ ഇവരെ വളരെ പുകഴ്ത്തി പറഞ്ഞ് ഇവരിൽ നിന്നും പല കാര്യങ്ങളും നേടാനായിട്ട് ശ്രമിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇവരുടെ ഈ വിവേകമില്ലാതെയും വീണ്ടും വിചാരമില്ലാതെയൊക്കെയുള്ള പ്രവൃത്തികൾ അവർക്ക് വളരെയധികം ദോഷം ചെയ്യാറ് പതിവുണ്ട്. ഇത് കുടുംബജീവിതത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കും. ഇവർ ഒരു നല്ല ഉപദേശകരാണ്. മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് നേരെയാക്കിയെടുക്കാൻ വളരെ മിടുക്കരാണ്. ഒരു പരിധിവരെ സുഖലോലുപരായിട്ടുള്ള ആൾക്കാരാണ്. സ്ഥിര സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ രാശ്യാധിപനായ ചന്ദ്രൻ അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വ്യത്യാസം വരുന്നതുകൊണ്ട് ഇവർക്കും ആ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം.
ഈ ചന്ദ്രൻ മദനകാരകനായതുകൊണ്ട് വികാരത്തിനൊക്കെ അടിമപ്പെടാനും ഇടയുണ്ടാവും. അതുപോലെ തന്നെ 18-നും 32-നും ഇടയിൽ സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതവും കുറെ ക്ലേശകരമായിട്ടുള്ള ജീവിതമൊക്കെ ആയിരിക്കും ഉണ്ടാകുക. എന്നാൽ ഈ 32 വയസ്സിന് ശേഷം ഇവർക്ക് വളരെ നല്ല ജീവിതം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ വിവാഹ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരിൽ നിന്നൊക്കെയുള്ള ഗുണങ്ങൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവരെ പൊക്കം കുറഞ്ഞ ആൾക്കാരായിരിക്കും, സൗന്ദര്യമുള്ളവരായിരിക്കും. ഇവരെ സുഖവും സന്തോഷവും വളരെ കുറഞ്ഞ ആൾക്കാരായിരിക്കാം. വളരെ സൗമ്യമായിട്ട് തന്മയത്വത്തോടുകൂടി പെരുമാറുന്നവരായിരിക്കും. അതുപോലെ തന്നെ സമാധാനപ്രിയരായിരിക്കും. മൂത്തവരെയൊക്കെ ബഹുമാനിക്കുന്നതായിട്ടുള്ള ആൾക്കാരായിരിക്കും. എല്ലാവരെയും നിലയ്ക്ക് നിർത്താൻ കഴിവുള്ളവരുമായിരിക്കും. അതുപോലെ ഇവർ എല്ലാവരോടും സ്നേഹമുള്ളവരാണ്. അതുപോലെ മതനിഷ്ഠകളിലൊക്കെ വളരെയധികം വിശ്വസിക്കുന്നവരാണ്. ദൈവ വിശ്വാസിയായിരിക്കും. അതുപോലെ തന്നെ ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു സ്വഭാവവിശേഷങ്ങൾ ഇവരിൽ കീപ്പ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഭൂമി വീട് എന്നിവയിൽ നിന്നും ആദായം ലഭിക്കുന്ന ആൾക്കാരായിരിക്കും ഈ പൂയ നക്ഷത്രക്കാരായ സ്ത്രീകൾ. അവർ തീർത്തും പതിവ്രതകളായിരിക്കുന്ന സ്ത്രീകളുമായിരിക്കും. ഇവർ പൊതുവെ സ്വന്തം ഭർത്താവിൻ്റെ മേലെ ഒരല്പം നിയന്ത്രണം വേണം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർ പല കാര്യങ്ങളും സംസാരിക്കണമെന്ന് വിചാരിച്ചാലും ഇവരുടെ ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവശുദ്ധി ഇതിൽ നിന്നെല്ലാം ഇവരെയും പിന്നോക്കം വലിക്കും. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും ഇവരെ തെറ്റിദ്ധാരണയ്ക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും മോശമായിട്ടുള്ള അഭിപ്രായം പറയാനും അങ്ങനെയൊക്കെയുള്ള അപവാദങ്ങൾ കേൾക്കാനും ഒക്കെ ഇടയാക്കാറുമുണ്ട്. ഇവർക്ക് തിരിച്ചറിവുള്ള കുട്ടികളെ ലഭിക്കുകയും അതുപോലെ സ്വസ്ഥത കെടുത്തുന്ന പലതും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. കൂടെ കൂടെയുള്ള കലഹമോ ഭർതൃവിരഹമോ ഇവർക്ക് നേരിടേണ്ടതായി വന്നേക്കാം. ഇവരുടെ ജീവിത പങ്കാളി പലവിധമായ പരിവർത്തനങ്ങൾക്കും വിധേയരാകാറുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഈ സ്ത്രീകൾക്കുണ്ടാവാം. പൂയ നക്ഷത്രം പൊതുവെ കാലുള്ള നാളാണെന്നാണ് പറയപ്പെടുന്നത്. ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർക്ക് സ്വയം ദോഷം ഉണ്ടാകുകയും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്ക് ദോഷം ഉണ്ടാകുകയും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അച്ഛൻ്റെ ആരോഗ്യത്തിനും സ്വത്തിനും ദോഷമുണ്ടാകുകയും നാലാം പാദത്തിൽ അമ്മാവന് ദോഷകരമായിരിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. കൂടുതലും ഒന്നാം പാദക്കാരാണ് ഉള്ളത്. ഇവരിൽ രണ്ടാം പാദക്കാർ പൊതുവെ പുരുഷന്മാരിൽ ചിലർക്ക് അച്ഛൻ നഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. രണ്ടാം പാദത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അമ്മയ്ക്ക് മരണം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ മൂന്നാം പാദത്തിലെ പുരുഷന്മാർക്ക് അമ്മയോ സ്ത്രീകളിൽ അച്ഛൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് ബന്ധുക്കളിലെ സ്ത്രീകൾക്കോ മരണം സംഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. പാദദോഷമുള്ള നാളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബുധനാഴ്ചയും പ്രതിപദം തിഥിയും കർക്കിടക ലഗ്നവുമാണെങ്കിൽ മാത്രമേ ഈ കാലദോഷം ഫലിക്കുകയുള്ളൂ. അതിനാൽ ഇതിനെക്കുറിച്ച് ഓർത്ത് വലുതായ ഭയങ്ങളൊന്നും ആവശ്യമില്ല. അല്ലാത്തത് പഴുതുകാലാണെന്നാണ് പറയപ്പെടുക. രാശിപ്രകാരം പനി, നീർദോഷം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, മഞ്ഞപ്പിത്തം, വിരശല്യം, കുടൽ രോഗങ്ങൾ, ആസ്മ, അപസ്മാരം, മനോരോഗം, സ്ത്രീജന്യമായ രോഗങ്ങളൊക്കെ, അതുപോലെ പാണ്ഡുരോഗം, ഛർദി, പരുക്കളുണ്ടാകുക, മനോരോഗങ്ങളുണ്ടാകുക, രക്തദൂഷ്യമായ രോഗങ്ങളുണ്ടാകുക, വൃഷണങ്ങളിൽ രോഗങ്ങളുണ്ടാകുക, ഉന്മാദ രോഗങ്ങൾ, മാനസിക ദുരിതം തന്നെയാണ് ഉന്മാദ രോഗങ്ങളുണ്ടാകുക, അതുപോലെ ഗ്യാസ് ട്രബിള്, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ജലജന്യമായ രോഗങ്ങൾ, സ്തനങ്ങളിൽ രോഗങ്ങൾ, ക്യാൻസർ, വയറുവേദന, ശ്വാസകോശങ്ങളിലെ, വയറ്റിലെ, വാരിയലിലെ ഇവിടെയൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാണ് പറയുന്നത്. ഇവരുടെ ദശാനാഥൻ ശനിയും രാശിനാഥൻ ചന്ദ്രനും നക്ഷത്രദേവത ബൃഹസ്പതിയുമാണ്. ഇവരുടെ ദശാകാലം പരിശോധിച്ചാൽ പൂയ നക്ഷത്രക്കാർ ശനിദശയിലാണ് ജനിക്കുന്നത്. നമ്മുടെ ഗണനത്തിനുള്ള സൗകര്യത്തിനായിട്ട് 9.5 വയസ്സുവരെ ശനിദശയായിട്ട് കണക്കാക്കണം. ഈ കണക്കാക്കുന്ന കാലം ഇവർക്ക് വളരെയധികം ദോഷകരമാണ്. 9.5 വയസ്സുവരെയുള്ള ശനിദശ ഇവർക്ക് വളരെ ദോഷകരമാണ്. രോഗദുരിതങ്ങൾ, ഭാരാരിഷ്ടതകൾ, വാശി, വഴക്ക്, പഠിക്കാൻ മടി, ഇങ്ങനെയൊക്കെയുള്ള പല ദുരിതങ്ങളും ഇവർക്ക് ഉണ്ടാകാം. ഇതൊക്കെ ഇവരുടെ അച്ഛനമ്മമാർക്കും ഈ തൊഴിൽ സംബന്ധമായിട്ടും അല്ലാതെയൊക്കെയുള്ള ദുരിതങ്ങൾക്ക് ഹേതുവാകാം.
ശാസ്താവിനെ തൊഴുകയും ശനിയാഴ്ചകളിൽ നീരാജനം കഴിപ്പിക്കുകയും ശനീശ്വരന് പുഷ്പാഞ്ജലി ചെയ്യുകയും ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും മൃത്യുഞ്ജയ യന്ത്രം മൃത്യുഞ്ജയ ഹോമം കറുകഹോമം ശനീശ്വര പൂജ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയും അത് യഥാശക്തി ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം ഉണ്ടാകും. തുടർന്ന് 26.5 വയസ്സുവരെ ബുധൻ്റെ ദശാകാലമാണ്. വളരെ നല്ലൊരു കാലമായിരിക്കും ഇത്. വിദ്യാഭ്യാസത്തിൽ ഔന്നത്യവും അംഗീകാരവും ആരോഗ്യവും സൗന്ദര്യവും ഇതെല്ലാം ഉണ്ടാകാം, തൊഴിലാഭം ഉണ്ടാകാം, വിവാഹലബ്ധി ഉണ്ടാവാം, അതുപോലെ തന്നെ ഉയർന്ന തൊഴിലിലൊക്കെ ഉയർച്ച ഉണ്ടാവാം, വ്യാപാര അഭിവൃദ്ധി ഉണ്ടാകാം, വ്യവസായങ്ങളിലും വ്യാപാരങ്ങളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാം, വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശവാസങ്ങളൊക്കെ ഉണ്ടാവാം. ഇവർക്ക് വളരെയധികം ഗുണകരമായിട്ട് ഈ ഒരു ബുധദശാകാലം അനുഭവിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക, തുളസിമാല പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ കഴിപ്പിക്കുക, രാജഗോപാലം അതുപോലെ തന്നെ വിദ്യാരാജഗോപാലം ത്രിപുരസുന്ദരി ഇങ്ങനെയൊക്കെ പറയുന്ന യന്ത്രങ്ങളൊക്കെ ധരിക്കുക, അതുപോലെ ഗ്രഹത്തിൽ വെച്ച് നവഗ്രഹ ഹോമങ്ങളൊക്കെ കഴിക്കുക, നവഗ്രഹ പൂജ കഴിക്കുക, നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ബുധനായിട്ട് പ്രത്യേകം പുഷ്പാഞ്ജലിയും പൂജകളും ഒക്കെ നടത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ കൊണ്ടും ഇവരുടെ ദുരിതങ്ങൾക്ക് ഒത്തിരി ശമനം ഉണ്ടാകാൻ ഇടയുണ്ട്. പിന്നീടുള്ള 33.5 വയസ്സുവരെ കേതുർദശാകാലമാണ്. വളരെയധികം ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലമാകാം. ശത്രുപീഡ അതുപോലെ തന്നെ കലഹം, മനസമാധാന നഷ്ടം, അപവാദം, അക്രമവാസന, മദ്യാസക്തി, അപവാദം, ആക്ഷേപങ്ങളൊക്കെ കിട്ടുക, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണതകളൊക്കെ ഉണ്ടാകുക, ഇതിനൊക്കെ കാരണമായിരിക്കുന്ന ഒരു കാലമാകാം ഈ കേതുർദശയുടെ കാലം. അപ്പോൾ ഈ സമയത്ത് ശിവക്ഷേത്രങ്ങളിലും സർപ്പക്ഷേത്രങ്ങളിലും നവഗ്രഹക്ഷേത്രങ്ങളിൽ കേതുവിനും ഒക്കെ പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളും ദർശനങ്ങളും ഒക്കെ നടത്തുകയും അതുപോലെ തന്നെ ഈ ത്രിപാദാഹരമായിരിക്കുന്ന പ്രത്യങ്കര, ശൂലിനി തുടങ്ങിയ യന്ത്രങ്ങളും രോഗപീഠകളെയൊക്കെ ഒഴിവാക്കുന്ന മൃത്യുഞ്ജയം പോലുള്ള യന്ത്രങ്ങളും ഒക്കെ ധരിക്കുന്നതും അതുപോലെ തന്നെ പ്രത്യങ്കര, ശൂലിനി, ഗ്രഹശാന്തി, നവഗ്രഹ പൂജ ഇങ്ങനെയൊക്കെയുള്ള ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രഹത്തിൽ വെച്ച് കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ കേതുദശയുടെ ദുരിതങ്ങൾ വലുതായിട്ട് അനുഭവിക്കാതിരിക്കാൻ ഇടയാകും. പിന്നീട് 53.5 വയസ്സുവരെ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമായിരിക്കുന്ന ശുക്രദശാകാലമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു കാലമാണ്. ഇവർക്ക് എല്ലാ രീതിയിലുള്ള സാമർഥ്യവും വ്യാപാരത്തിലും വ്യവസായങ്ങളിലുമൊക്കെ അഭിവൃദ്ധിയും വിദേശ സഞ്ചാര ഭാഗ്യങ്ങളും അതുപോലെ സന്താനങ്ങൾക്കൊക്കെ അഭിവൃദ്ധിയും ക്ഷേത്രങ്ങളിലൊക്കെ ദർശനങ്ങളും രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും അനുമോദനങ്ങളും എന്നുവേണ്ട എല്ലാ രീതിയിലുള്ള ഗുണഫലങ്ങളും നൽകുന്ന ഒരു കാലമാണ് ഈ ശുക്രദശാകാലം. ഈ ദശാകാലത്തിൽ ഇതിൻ്റെ ഗുണങ്ങളെ ഇരട്ടിയാക്കാനായിട്ട് ഈ ദേവീക്ഷേത്രങ്ങളിൽ, ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനങ്ങൾ നടത്തി ഭാഗ്യസൂക്തം തുടങ്ങിയിട്ടുള്ള പുഷ്പാഞ്ജലികളും അതുപോലുള്ള അശ്വാരൂഢ പുഷ്പാഞ്ജലികളും ഒക്കെ കഴിപ്പിക്കുകയും അതുപോലെ തന്നെ ത്രിപുരസുന്ദരി, അശ്വാരൂഢം, മഹാഗണപതി യന്ത്രം ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുകയും അശ്വാരൂഢ പൂജ, രാജഗോപാല പൂജ, ഗണപതി ഹോമം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഗ്രഹത്തിൽ വെച്ച് കഴിപ്പിക്കാൻ കഴിയുന്നവർ കഴിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ദശാകാലത്തിൻ്റെ ഫലങ്ങൾ വളരെയധികം പരിപോഷിപ്പിക്കാനായിട്ട് കഴിയും. അതിനുശേഷമുള്ള 6 വർഷക്കാലം ആദിത്യദശാകാലമാണ്. ഇതും വളരെയധികം ദുരിതമായിരിക്കുന്ന ഒരു കാലമായിരിക്കാം. ഈ ആദിത്യനിൽ അലയാത്തവരില്ലെന്ന് പറയുന്ന പോലെ തന്നെ വളരെയധികം അലച്ചിലുകൾ, കഷ്ടപ്പാടുകൾ, കേസ് വഴക്കുകൾ, ജയിൽ വാസങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ദുരിതങ്ങളും ഇവർക്ക് ഈ സമയത്തുണ്ടാകും. മാനഹാനി ഉണ്ടാവാം, കുടുംബജീവിതത്തിൽ ഛിദ്രം ഉണ്ടാകാം, ദാമ്പത്യ കലഹങ്ങളുണ്ടാവാം, സന്താനങ്ങളുമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പല ദുരിതങ്ങളും ഈ ആദിത്യ ദശാകാലത്തിൽ ഇവരെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഈ ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ശിവക്ഷേത്രം തന്നെയാണ്, ശിവക്ഷേത്ര ഭജനം നടത്തുകയും അവിടെ കൂവളമാല, പുറവിളക്ക്, ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒക്കെ പറയുന്ന വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ആദിത്യനായിട്ട് പ്രത്യേകമായി പൂജകളും പുഷ്പാഞ്ജലികളും ഒക്കെ കഴിപ്പിക്കുകയും മൃത്യുഞ്ജയം, പഞ്ചാക്ഷരം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുകയും
ഗ്രഹത്തിൽ വെച്ചിട്ട് ശത്രുസംഹാരപരമായ ഹോമങ്ങൾ, അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ പൂജ, ഗ്രഹശാന്തി ഹോമം, ഇങ്ങനെയൊക്കെയുള്ള ഹോമങ്ങളൊക്കെ കഴിപ്പിക്കാൻ കഴിയുന്നവർ അതൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ദുരിതങ്ങളിൽ നിന്ന് ഇവർക്ക് വളരെയധികം മോചനം ഉണ്ടാകും. പിന്നീട് വളരെ നല്ല ഒരു കാലമായിട്ടുള്ള ചന്ദ്രദശാകാലമാണ് 69.5 വയസ്സ് വരെ ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു കാലത്ത് വളരെയധികം മനസമാധാനം കിട്ടും, മനോസുഖം കിട്ടും, ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃജനങ്ങളിൽ നിന്നുമൊക്കെ സ്നേഹവും സഹായങ്ങളും കിട്ടും, സന്താനങ്ങളിൽ നിന്നും ഭാര്യയിൽ നിന്നുമൊക്കെ സ്നേഹവും സന്തോഷവും കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും ഈ ചന്ദ്രദശാകാലം. ഈ ചന്ദ്രദശാകാലത്ത് ത്രിപുരസുന്ദരി അശ്വാരൂഢം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങളിലുമൊക്കെ വഴിപാടുകളൊക്കെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ, ദുർഗാക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലുമൊക്കെ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഗ്രഹത്തിൽ വെച്ചും ഭഗവതി സേവയും അശ്വാരൂഢ പൂജയും രാജഗോപാല പൂജയും ഇങ്ങനെയൊക്കെയുള്ള ഔന്നത്യത്തിന് ഗണപതി ഹോമവും ഒക്കെ കഴിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദശാകാലത്തിൽ കിട്ടുന്ന ആ സൗഭാഗ്യങ്ങളുടെ അളവ് വളരെയധികം വർദ്ധിപ്പിക്കാൻ നല്ലതായിരിക്കും. പിന്നീടുള്ള 76.5 വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലമാണ്. ഈ ദശാകാലം വളരെയധികം മോശമായിരിക്കും. രോഗപീഠകൾ, അപകടങ്ങൾ, മുറിവുകൾ, ചതവുകൾ, ഇങ്ങനെയുള്ള പല പല വിധത്തിലുള്ള ദുരിതങ്ങളും ഇവർക്ക് അനുഭവിക്കാനിടയാകുന്ന ഒരു കാലമായിരിക്കും. വയസ്സാങ്കാലത്ത് മുറിവും ചതവും ഒടിവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ ചില്ലറയായിരിക്കില്ല. അതുപോലെ തന്നെ ഈ ബന്ധുജനങ്ങളിൽ നിന്നുമൊക്കെ നമ്മളോട് എതിർപ്പ്, ദേഷ്യം, സന്താനങ്ങൾക്കൊക്കെ വിരോധം, ഭാര്യയ്ക്ക് വിരോധം, എല്ലാ രീതിയിലുള്ള ദുരിതങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനിടയാക്കുന്ന ഒരു ദശാകാലം തന്നെയാണ് ഈ കുജദശാകാലം. അപ്പോൾ ആ കുജദശാകാലത്ത് നമുക്ക് കഴിയുന്നത്ര രീതിയിലുള്ള നാമജപങ്ങളും പ്രാർത്ഥനകളും പഞ്ചാക്ഷര ജപങ്ങളും ഒക്കെ ചെയ്യണം. അതുപോലെ ശിവൻ, ദേവി തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ, ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പ്രധാനമായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെ അവിടെ പോയി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഈ മൃത്യുഞ്ജയ യന്ത്രം പോലുള്ള രോഗപീഠകളെയൊക്കെ ശമിപ്പിക്കുന്നതിനാവശ്യമായ യന്ത്രങ്ങളൊക്കെ ധരിക്കുക. അതുപോലെ ഗ്രഹത്തിൽ വെച്ച് മഹാമൃത്യുഞ്ജയ ഹോമം പോലെയും ഗ്രഹശാന്തി പോലെയുള്ള ഹോമങ്ങൾ, ചൊവ്വയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പൂജകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദോഷനിവൃത്തി വരുത്തിക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാം പൊതുവായൊരു ദശാഫലങ്ങളാണ്. എന്നാൽ ആ രാശിനാഥൻ്റെ, ദശാനാഥൻ്റെ ഒക്കെ പരിഹാരങ്ങൾ വ്യക്തമായി അറിഞ്ഞു തന്നെ കൂടുതൽ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഇവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസം ശനിയും തിങ്കളുമാണ്. അനുകൂലമായിട്ടുള്ള തീയതി 8, 17, 26 എന്ന് പറയുന്ന ദിവസങ്ങളാണ്. അതുപോലെ അനുകൂലമായ നിറം കടും നീലയും കറുപ്പുമാണ്. അനുകൂലമായ രത്നം ഇന്ദ്രനീലമാണ്. ഭാഗ്യദേവതയവർക്ക് ധർമ്മശാസ്താവും ദുർഗയുമാണ്. അതുപോലെ തന്നെ പവിഴം, മാണിക്യം തുടങ്ങിയ രത്നങ്ങൾ ഇവർ ധരിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായിരിക്കുന്ന പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ ഉത്രാടം, അത് മകരക്കൂറായിരിക്കണം, തിരുവോണം, ചതയം, പൂരുട്ടാതി, രേവതി, അശ്വതി, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളാണ്. പുരുഷന് അനുകൂലമായിരിക്കുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ ആയില്യം, അത്തം, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളായിരിക്കും. ഇവർക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ മകം, ഉത്രം, ചിത്തിര, ഔട്ടം, ചതയം, രോഹിണി, കാർത്തിക തുടങ്ങിയ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള യാതൊരു വിധമായ ബന്ധങ്ങളും കൂട്ടു സംരംഭങ്ങളും ഒന്നും തന്നെ പാടില്ല. അതുകൊണ്ട് അവർക്ക് ദോഷഫലങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവർക്ക് ഈ ഖനിവസ്തുക്കൾ കൈകാര്യം ചെയ്യൽ, മണ്ണെണ്ണ, പെട്രോൾ, കൽക്കരി വകുപ്പുകൾ, അതുപോലെ കിണറുകൾ, ഭൂമി കുഴിച്ചെടുക്കുന്ന മറ്റ് വസ്തുക്കൾ, ഈ കനാലുകളുടെയും കിടങ്ങുകളുടെയും ഒക്കെ പണി, തുരങ്കങ്ങളുടെ പണി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, രഹസ്യം സൂക്ഷിക്കുന്ന ജോലികൾ, അതുപോലെ പ്ലംബിംഗ് പണികൾ, ജയിലറായിട്ടും ജയിൽ സംബന്ധമായിട്ടുമുള്ള തൊഴിലുകൾ, കുളം, കിണർ എന്നിവയൊക്കെ കുഴിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, ഈ എൻജിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ട എല്ലാ തൊഴിലുകളും, അംബാസഡറായിട്ടുള്ള എന്ന് പറഞ്ഞാൽ IFS ഒക്കെ പാസ്സായിട്ടുള്ള അംബാസഡറായിട്ടുള്ള ജോലികൾ, മരുഭൂമി, സമതലം ഇവിടെയൊക്കെയുള്ള ജോലികൾ, ഈ ലോക ഇൻ്റർനാഷണൽ ബിസിനസ്സുകൾ, ക്ഷേത്ര സംബന്ധമായ ജോലികൾ, കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ലോഹനിർമ്മാണം, പിന്നെ
ജലസ്രോതസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, സമുദ്രാന്തര ഗവേഷണങ്ങൾ, ചരിത്ര ഗവേഷണങ്ങൾ തുടങ്ങിയ ഈ മേഖലകളിലുള്ള എല്ലാ തൊഴിലുകളും ഇവർക്ക് വളരെ അനുകൂലമായ തൊഴിലുകളാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഇവർക്ക് ശ്രദ്ധിക്കേണ്ട വിഷയം, ഇവരുടെ തിഥി അനുസരിച്ച് ഗ്രഹത്തിൻ്റെയും നക്ഷത്രത്തിൻ്റെയും ഫലദാനത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കൂടി കൃത്യമായി മനസ്സിലാക്കി വേണം ഇവരുടെ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിനായിട്ട് വ്യക്തമായ ഒരു ജ്യോതിഷൻ്റെ സേവനം നിങ്ങൾ തേടണം. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.